പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഭീകരവാദം നടത്താൻ പാടില്ല എന്ന് മാത്രമല്ല പാകിസ്ഥാന്റെ മണ്ണിലും ഭീകരവാദം പാടില്ല എന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു ഭീകരവാദം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയമല്ല ആ നിലയ്ക്ക് പാകിസ്ഥാന്റെ മണ്ണിൽ നടക്കുന്ന ഏതൊരു ഭീകരവാദത്തിലും ഇന്ത്യ ഇടപെടുകയും ആവശ്യമെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി ഇന്ത്യയുടെയും അമേരിക്കയുടെയും സംയുക്ത പ്രസ്താവനയിലാണ് ഈ കാര്യം ഉള്ളത് ബിൻലാദനെ അമേരിക്ക പാകിസ്ഥാനിൽ ഹെലികോപ്റ്ററിലെത്തി കമാൻഡോ ഓപ്പറേഷനിൽ കൊലപ്പെടുത്തിയത് പാകിസ്ഥാന്റെ അനുവാദം വാങ്ങിയിട്ടായിരുന്നില്ല അത് കടന്നു കയറിയായിരുന്നു ഇന്ത്യ പാക് മണ്ണിൽ നടത്തിയ രണ്ട് മിന്നലാക്രമണങ്ങളും ഭീകര ക്യാമ്പുകൾ തകർക്കാനായി പാകിസ്ഥാന് വേണ്ടത് വേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ ഇത്തരം വിനാശങ്ങൾ ഇനിയും സംഭവിക്കും ഇതിന്റെ സൂചനകൾ തന്നെയാണ് ഇന്ത്യ അമേരിക്ക സംയുക്ത പ്രസ്താവനയെന്നും വിലയിരുത്തുന്നു പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശവും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ലെന്ന് രാജ്യം ഉറപ്പാക്കേണ്ടതുണ്ടെന്നും ഇതിനായി പാകിസ്ഥാൻ സത്വര നടപടി സ്വീകരിക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നുണ്ട് മുംബൈ പത്താൻകോട് വ്യോമതാവളം എന്നിവിടങ്ങളിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പാകിസ്ഥാൻ തയ്യാറാവണമെന്നും ഇരു രാജ്യങ്ങളും ആവശ്യപ്പെട്ടു ഈ മാസം ഒൻപത് പത്ത് തീയതികളിൽ നടന്ന ഇന്ത്യ യു എസ് കൗണ്ടർ ടെററിസം ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ പതിനേഴാമത് യോഗത്തിനു ശേഷമാണ് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചത് അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങളെയും ഇരു രാജ്യങ്ങളും ശക്തമായി അപലപിച്ചു അൽ ക്വൈദ ഐ എസ് ഐ എസ് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നീ തീവ്രവാദ സംഘടനകൾ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ചും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയുമായുള്ള പിന്തുണ അമേരിക്ക ആവർത്തിക്കുകയും ചെയ്തു ഭീകര സംഘങ്ങൾക്കുള്ള ധനസഹായം ലഭിക്കുന്നത് അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചും ഭീകരപ്രവർത്തനം അവസാനിപ്പിച്ചവരെ പുനരധിവസിപ്പിക്കുന്നതിനെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തു ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന് ജോയിന്റ് സെക്രട്ടറി മഹാവീർ സുങ്കിയും അമേരിക്കൻ സംഘത്തിന് കൌണ്ടർ ടെററിസം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റർ നാദൻ സെയിൽസും നേതൃത്വം നൽകി നേരത്തെ ആഗോളതലത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളുടെ പ്രഭവ കേന്ദ്രം പാകിസ്ഥാനാണെന്ന ഇന്ത്യയുടെ നിലപാട് ഐക്യരാഷ്ട്രസഭ ശരിവച്ചതായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു യു എൻ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ ഭീകര സംഘടനകൾ രാജ്യത്തെ സമാധാനം തകർക്കുന്നതിനായി അഫ്ഗാനിസ്ഥാനിലേക്ക് ഭീകരരെ കടത്തുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു പി ടി ഐ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതോടെ ഭീകരവാദം വളർത്തുന്നത് പാകിസ്ഥാനാണെന്ന കാലങ്ങളായുള്ള നിലപാട് ശരിയാണെന്ന് വ്യക്തമായതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു നിരോധിച്ച ഭീകരവാദ സംഘടനകളുടെ പ്രവർത്തനത്തിനായി ഇപ്പോഴും പാകിസ്ഥാൻ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ലോക സമാധാനത്തെ തന്നെ തകർക്കുന്ന പ്രവർത്തനങ്ങളാണ് പാകിസ്ഥാൻ നടത്തി വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കുന്നതിനായുള്ള ആഗോള ഉടമ്പടികൾ അനുസരിക്കുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടുവെന്നും ശ്രീവാസ്തവ പറഞ്ഞു സ്വന്തമായി നേരെ വെല്ലുവിളിക്കാനുള്ള ധൈര്യമോ കരുത്തോ ഇല്ലാത്ത പാകിസ്ഥാൻ ഭീകര പ്രവർത്തനങ്ങളിലൂടെയും ചൈനയെ കൂട്ടുപിടിച്ചും നടത്തുന്ന അതിർത്തി തർക്കങ്ങളിലൂടെയും ഭാരതത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് പാകിസ്ഥാൻ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം അവരെ ലോകത്തിന്റെ മുന്നിൽ ഒറ്റപ്പെടുത്തുകയാണെന്നും ശ്രീവാസ്തവ പറഞ്ഞു ന്യൂസ് ഡെസ്ക്